ഭീഷണിപ്പെടുത്തി ഇനി മുതൽ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അതനുസരിച്ച് അവിടെ പൂച്ചക്കുട്ടികളെ പോലെ പോയി നിയമസഭയിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം നിരവധി വർഷങ്ങളായി കേരളത്തിൽ മാറി മാറി വരുന്ന പ്രതിപക്ഷങ്ങൾ എല്ലാ പ്രതിപക്ഷവും എൽ ഡി എഫ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരവകാശവും നിയമസഭയുടെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഒരു മനോഹരമായ ഒരു ഭാഗം കൂടിയാണ് ഈ അടിയന്തര പ്രമേയ ചർച്ച. അതിനെ ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാണ്. ഞാൻ ആ ബിഷപ്പിന്റെ പ്രസ്താവനയെ നോക്കിക്കാണുന്നത്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്ത് ധാരാളം റബ്ബർ കർഷകരുണ്ട്. അവരുടെ സങ്കടങ്ങളിൽ നിന്നുണ്ടായ ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ അത് കാണുന്നത്. അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 500 കോടി രൂപയുടെ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് പൂർണ്ണമായി ചെലവാക്കിയിരുന്നു. ഇപ്പൊ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അത് ചെലവഴിക്കപ്പെടുന്നില്ല. ഇപ്പൊ റബ്ബർ കർഷകർക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പേരിൽ നമുക്കൊരു ഭരണകൂടത്തെ, ദേശീയ ഭരണകൂടത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല. കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തിനിടയിൽ 500-ലധികം ക്രൈസ്തവ ദേവാലയങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. സ്റ്റാൻസാമി എന്ന് പറയുന്ന പാർക്കിൻസൺ അസുഖം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് പോലും കുടിക്കാൻ പറ്റാത്ത വന്ധ്യ വയോധികനായ ഒരു പുരോഹിതനെ ജയിലിലിട്ട് കൊന്നൊരു ഭരണകൂടമാണ് മോഡി ഭരണകൂടം. അതുപോലെ 2 കത്തോലിക്ക പുരോഹിതർ ജയിലിലാണ്, 5 ക്രൈസ്തവ പാസ്റ്റർമാർ ജയിലിലാണ്. എല്ലാ സ്ഥലത്തും മതപരിവർത്തനം നടത്തുന്നത് ക്രൈസ്തവരാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അവരെ വ്യാപകമായി അവരെല്ലാം ആക്രമിക്കപ്പെടുകയാണ്. ക്രൈസ്തവ സംഘടനകൾ എല്ലാ ചർച്ചിൻ്റെയും പിൻബലത്തോടു കൂടി സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷം നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സംഘപരിവാർപ്പെട്ട സംഘടനകൾ അവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളാണ്. അതെല്ലാം യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പ്രസ്താവന ഒരു വൈകാരികമായ പ്രസ്താവനയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് അതിലൊന്നും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് ചേരുന്നത് മാസത്തിൽ ഒരിക്കലും ചേരണം, സമരങ്ങളെ കൃത്യമായി ഏകോപിച്ച് കൊണ്ടുവരാൻ യു ഡി എഫിന് ആവുന്നില്ല എന്ന വിമർശനം. അല്ല, എല്ലാ മാസവും യു ഡി എഫ് യോഗം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം യു ഡി എഫ് യോഗത്തിൽ വന്ന് സംസാരിക്കാം. എല്ലാ മാസവും യു ഡി എഫ് യോഗം ചേരുന്നുണ്ട്, എല്ലാ മാസവും യു ഡി എഫ് യോഗം ചേരുന്നുണ്ട്. അത് അദ്ദേഹം എവിടെയാണ് ചേരുന്നില്ല എന്ന് എനിക്കറിയില്ല. എല്ലാ മാസവും യു ഡി എഫ് യോഗം ചേരുന്നുണ്ട്. അല്ല, അതെല്ലാം യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പരസ്യമായി യു ഡി എഫ് എങ്ങനെയാണ് സമരം നടത്തുന്നതെന്ന് മാധ്യമപ്രവർത്തകരുമായിട്ടല്ലോ അദ്ദേഹവും ചർച്ച ചെയ്യേണ്ടത്, ഞാനും ചർച്ച ചെയ്യേണ്ടത്. അത് യു ഡി എഫ് യോഗത്തിലാണ്. യു ഡി എഫ് യോഗത്തിൽ വന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യും. അല്ല, അതൊക്കെ യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും. യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും. ഇപ്പൊ അത് പറയേണ്ട സമയമല്ല, കാരണം സമരങ്ങൾ നടക്കുന്ന സമയമാണ്. അല്ല, അത് തീർച്ചയായിട്ടും ആകണം, ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഞങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അത് പൂർണ്ണമായ ആ നിർദ്ദേശത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കണം, അതിനുള്ള നല്ല നിർദ്ദേശങ്ങളും വെക്കണം. പക്ഷെ അത് യു ഡി എഫ് യോഗത്തിൽ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്.